വിവിധ തരം ദോശകൾ. സാദാ ദോശ, ചേരുവകൾ, അരി 3 കപ്പ്, ഉഴുന്ന് 1.5 കപ്പ്, ഉലുവ 1.5 ടീസ്പൂൺ, ഉപ്പ്, നല്ലെണ്ണ എന്നിവ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: അരിയും ഉഴുന്നും ഉലുവയും കുതിർത്ത് ആട്ടിയെടുത്ത് 6 മണിക്കൂർ വെച്ചതിനു ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് കലക്കി വയ്ക്കുക. മാവ് പുളിച്ചു വരുമ്പോൾ ദോശക്കല്ലിൽ നല്ലെണ്ണ പുരട്ടി മാവ് കൂരിയൊഴിച്ച് വട്ടത്തിൽ പരത്തി തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുക. മസാല ദോശ. ചേരുവകൾ: പച്ചരി 1/2 കിലോ, ഉഴുന്ന് 150 ഗ്രാം, റവ 1/2 കപ്പ്, ഉരുളക്കിഴങ്ങ് 350 ഗ്രാം, സവാള 250 ഗ്രാം, പച്ചമുളക് 6 എണ്ണം, ക്യാരറ്റ് 100 ഗ്രാം, ബീൻസ് 100 ഗ്രാം, ഇഞ്ചി 1 കഷ്ണം, ബീട്രൂട്ട് 50 ഗ്രാം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, നെയ്യ് 1/2 കപ്പ്, മസാല ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, കറിവേപ്പില, മല്ലിയില, ഉപ്പ് എന്നിവ പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: അരിയും ഉഴുന്നും കുതിർത്ത് ആട്ടിയെടുക്കുക. മാവിൻ്റെ കൂടെ കുതിർന്ന റവ കൂടെ മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് ദോശയ്ക്ക് കലർത്തിയിരിക്കുന്നത് പോലെ കലങ്ങി 5 മണിക്കൂർ വയ്ക്കുക. ഉരുളക്കിഴങ്ങ്, സവോള, ഇഞ്ചി, പച്ചമുളക്, പച്ചക്കറികൾ എന്നിവ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുക. പച്ചമുളക്, മല്ലിയില ഇവ നുരുനുരെ അരിഞ്ഞു വയ്ക്കുക. ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കുക. മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇവ വേവിച്ച ഉരുളക്കിഴങ്ങിൽ ചേർക്കുക. ഇതിനുശേഷം ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് തക്കാളി, പച്ചമുളക് ഇവ വഴറ്റി വേവിച്ച കൂട്ടിനൊപ്പം പാകത്തിൽ ഉപ്പും ചേർത്ത് ഇളക്കി വയ്ക്കുക. ദോശക്കല്ല് ചൂടാകുമ്പോൾ നല്ലെണ്ണ പുരട്ടി മാവ് കനം കുറച്ച് ഒഴിച്ച് പരത്തുക. 1/2 സ്പൂൺ നെയ്യ് മാവിൻ്റെ പുറത്ത് ഒഴിക്കുക. കിഴങ്ങു കറി ദോശയുടെ മുകളിൽ വെച്ച് മടക്കിയെടുത്ത് മൂപ്പിച്ച് എടുക്കുക. 1 വശം മാത്രം വേവിച്ചെടുക്കുക. റവ ദോശ. ചേരുവകൾ: റവ 500 ഗ്രാം, നല്ലെണ്ണ ആവശ്യത്തിന്, കടുക് 1/2 ടീസ്പൂൺ, പച്ചമുളക് 3 എണ്ണം, ഉഴുന്നുപരിപ്പ് 250 ഗ്രാം, കറിവേപ്പില, ഉപ്പ് എന്നിവ പാകത്തിന്. ഉഴുന്ന് മാവിൻ്റെ കൂടെ റവ വറുത്ത് അരച്ചത് കൂടെ യോജിപ്പിച്ച് ഉപ്പും ചേർത്ത് കലക്കി വയ്ക്കുക. കറിവേപ്പിലയും പച്ചമുളകും കലക്കിയ മാവിനോട് ചേർത്ത് ഇളക്കുക. ഉരുളപ്പരിപ്പ്, കടുക് എന്നിവ അല്പം വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് മാവിൽ ചേർത്ത് അല്പം ഒഴിച്ച് കലക്കി ദോശക്കല്ലിൽ കനം കുറച്ച് പരത്തിയെടുക്കുക. ഗോതമ്പ് മാവ്. ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള ചേരുവകൾ: ഗോതമ്പ് മാവ് 1/2 കിലോ, എണ്ണ, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഗോതമ്പ് മാവിൽ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കട്ടിയില്ലാതെ കലക്കുക. ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കല്ലിൽ എണ്ണ പുരട്ടി മാവ് കനം കുറച്ച് കോരി എടുക്കുക. മൈദ ദോശ. ചേരുവകൾ: മൈദ 1/2 കിലോ, മുട്ട 2, ഉപ്പ്, എണ്ണ പാകത്തിന്. മൈദയിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കലക്കുക. മുട്ട അടിച്ച് പതച്ച് മാവിൽ ചേർത്തിളക്കുക. ദോശക്കല്ല് ചൂടാകുമ്പോൾ എണ്ണ തേച്ച് മാവ് ഒഴിച്ചു പരത്തി എടുക്കുക. ഉള്ളി ദോശ. ചേരുവകൾ: വെള്ള അരി 1/2 കിലോ, പച്ചരി 1/2 കിലോ, സവാള 3/4 കിലോ, ജീരകം 50 ഗ്രാം, പച്ചമുളക് 6 എണ്ണം, ഉഴുന്ന് 1 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: അരിയും ഉഴുന്നും നല്ലതുപോലെ ആട്ടിയെടുക്കുക. ഉഴുന്നിനോടൊപ്പം ജീരകവും ചേർത്ത് അരക്കണം. അരച്ച മാവിൽ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കലക്കുക. അതിൻ്റെ കൂടെ പച്ചമുളകും സവാളയും ചെറുതായി അരിഞ്ഞ് വയ്ക്കുക. ദോശക്കല്ല് ചൂടാവുമ്പോൾ മാവ് ഒഴിച്ചു പരത്തുക. പകുതി വേവാകുമ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ മാവിൻ്റെ പുറത്ത് വെച്ച് 2 ഭാഗവും വേവിച്ച് എടുക്കുക. അട ദോശ. ചേരുവകൾ: പച്ചരി 1 കപ്പ്, ഉഴുന്ന് 1 കപ്പ്, പരിപ്പ് 1 കപ്പ്, പച്ചമുളക് 5 എണ്ണം, ഉള്ളി ആവശ്യത്തിന്, മുളക് പൊടി 3 ടീസ്പൂൺ, കായം ആവശ്യത്തിന്, ഉപ്പ്, കറിവേപ്പില, എണ്ണ എന്നിവ പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: അരി, ഉഴുന്നുപരിപ്പ് എന്നിവ കുതിർത്ത് അരച്ചെടുക്കുക. പച്ചമുളക്, ഉള്ളി എന്നിവ ചെറുതായി അരിഞ്ഞ് ഇതിൽ മുളക് പൊടി, കായം, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർക്കുക. അരിച്ചെടുത്ത മാവിൽ അരിഞ്ഞു വെച്ചവ മിക്സ് ചെയ്ത് ദോശക്കല്ലിൽ എണ്ണ പുരട്ടി മാവൊഴിച്ച് പരത്തിയെടുക്കുക. ക്യാരറ്റ് ദോശ. ചേരുവകൾ: പച്ചരി 1 കപ്പ്, പരിപ്പ് 1/2 കപ്പ്, തേങ്ങ പകുതി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ,
പുളി ആവശ്യത്തിന് ക്യാരറ്റ് 250 ഗ്രാം. പച്ചരിയും പരിപ്പും ആട്ടിയെടുത്ത മാവിൽ തേങ്ങ, വച്ചൽമുളക്, മഞ്ഞൾപ്പൊടി, പുളി പിഴിഞ്ഞത് ഇവ അരച്ചെടുത്ത് മിക്സ് ചെയ്യുക. ഇതിൽ ക്യാരറ്റ് ഉരച്ചതും കായവും സവോളയും പൊടി പൊടിയായി അരിഞ്ഞതും പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. ദോശക്കല്ല് ചൂടാകുമ്പോൾ മാവ് കനത്തിൽ കോരിയെടുത്ത് ചുട്ടെടുക്കുക. മിക്സ്ചർ ദോശ. ചേരുവകൾ: അരിമാവ് 1/2 കിലോ, ഗോതമ്പ് മാവ് 1 കപ്പ്, റവ 1/2 കപ്പ്, മൈദ 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: അരിമാവ്, ഗോതമ്പ് മാവ്, മൈദ എന്നിവയിൽ റവ ചൂടാക്കിയതും വെള്ളവും ഉപ്പും ചേർത്ത് കലക്കി ദോശക്കല്ലിൽ നെയ്യ് പുരട്ടി ചുട്ടെടുക്കുക. പിസ ദോശ. ചേരുവകൾ: ഗോതമ്പ് മാവ് 1/2 കപ്പ്, മുട്ട 3 എണ്ണം, സവാള 1/2 കപ്പ് പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി 2 കഷ്ണം തുരുതുരെ അരിഞ്ഞത്, തക്കാളി ചെറുതായി അരിഞ്ഞത് 3 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, മല്ലിയില, എണ്ണ എന്നിവ പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ഗോതമ്പ് മാവിനൊപ്പം 3 മുട്ട അടിച്ച് പതപ്പിച്ച് ചേർക്കുക. ഇതിൽ സവോള, തക്കാളി, ഇഞ്ചി ഇവ അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളവും ഉപ്പും കൂടെ കലക്കി ദോശക്കല്ലിൽ ചുട്ടെടുക്കുക. ഗോതമ്പ് അരിദോശ. ചേരുവകൾ: ഗോതമ്പ് മാവ് 1 കപ്പ്, അരിമാവ് 1 കപ്പ്, എണ്ണ, ഉപ്പ് എന്നിവ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഗോതമ്പ് മാവ്, അരിമാവ് എന്നിവ ഉപ്പും വെള്ളവും ചേർത്ത് കലക്കി ദോശക്കല്ലിൽ കനം കുറച്ച് പരത്തി ചുട്ടെടുക്കുക. മുട്ട ദോശ. ചേരുവകൾ: പച്ചരി 1/2 കപ്പ്, ഉഴുന്ന് 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര 2 ടീസ്പൂൺ, മുട്ട 6 എണ്ണം. ആട്ടിയ മാവിൽ പഞ്ചസാരയും മുട്ട അടിച്ച് ചേർത്തതും ചേർത്ത് കലക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ദോശക്കല്ല് ചൂടായ ശേഷം കോരി ഒഴിച്ച് ചുടുക. ചെറുപയർ ദോശ. ചേരുവകൾ: പച്ചരി 250 ഗ്രാം, പയർ 1 കപ്പ്, പച്ചമുളക് 2. തയ്യാറാക്കുന്ന വിധം: അരിയും പയറും 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക. കുതിർന്ന ശേഷം ഇവ നല്ലതുപോലെ അരച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം പച്ചമുളകും ചേർത്തരയ്ക്കുക. അരഞ്ഞ ശേഷം ദോശമാവ് കലക്കുന്ന രീതിയിൽ കലക്കി കനം കുറച്ച് ചുട്ടെടുക്കുക. തക്കാളി ദോശ. ചേരുവകൾ: അരി 1 കപ്പ്, ഉഴുന്ന് 1/2 കപ്പ്, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, തക്കാളി 250 ഗ്രാം. തയ്യാറാക്കുന്ന വിധം: അരിയും ഉഴുന്നും ആട്ടിയ മാവിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കലക്കുക. അതിനുശേഷം തക്കാളി, പച്ചമുളക് എന്നിവ കഴുകി വൃത്തിയാക്കി കനം കുറച്ച് അരിയണം. ദോശക്കല്ല് ചൂടാകുമ്പോൾ മാവ് കോരി ഒഴിക്കുക. പകുതി വേവാകുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വേവിച്ച് എടുക്കണം. ഉരുളക്കിഴങ്ങ് ദോശ. ചേരുവകൾ: അരിപ്പൊടി 1/2 കപ്പ്, കടലമാവ് 1/2 കപ്പ്, ജീരകം 1/2 സ്പൂൺ, വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിന്, സവാള ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന്, മൈദമാവ് 1 വലിയ സ്പൂൺ, ഉരുളക്കിഴങ്ങ് 1/2 കിലോ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന്, സോഡാപ്പൊടി 1 നുള്ള്, ഇഞ്ചി അരിഞ്ഞത് 1 സ്പൂൺ. തയ്യാറാക്കുന്ന വിധം: മാവുകളെല്ലാം കട്ട പിടിക്കാതെ പാകത്തിന് ഉപ്പ് ചേർത്ത് കലക്കുക. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ച ശേഷം തവി കൊണ്ട് പൊടിക്കുക. പൊടിച്ച ഉരുളക്കിഴങ്ങും സോഡാപ്പൊടിയും കലക്കി വെച്ചിരിക്കുന്ന മാവിൽ ചേർക്കുക. ചീനച്ചട്ടിയിൽ അല്പം എണ്ണയൊഴിച്ച് കടുക് പൊട്ടുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില എന്നിവ വഴറ്റി കലക്കിയ മാവിൽ ചേർക്കുക. ദോശക്കല്ല് ചൂടാകുമ്പോൾ മാവൊഴിച്ച് പരത്തി ദോശ ചുട്ടെടുക്കുക. ചെമ്മീൻ ദോശ. ചേരുവകൾ: ചെമ്മീൻ 200 ഗ്രാം, ദോശമാവ് 2 കപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, സവാള കൊത്തിയരിഞ്ഞത് 1/2 കപ്പ്, ഇഞ്ചി 5 കഷ്ണം, പച്ചമുളക് 3, ഉരുളക്കിഴങ്ങ് 1, തേങ്ങ പകുതി, കറിവേപ്പില 1 ദണ്ട്, തക്കാളി 1. തയ്യാറാക്കുന്ന വിധം: ചെമ്മീൻ കഴുകി വൃത്തിയാക്കി പാകത്തിന് വെള്ളമൊഴിച്ച് വേവിക്കുക. ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, തേങ്ങ, കറിവേപ്പില, മുളക് പൊടി, ഉരുളക്കിഴങ്ങ് എന്നിവ നല്ലതുപോലെ വഴറ്റി അതിലേക്ക് വേവിച്ചു വെച്ച ചെമ്മീനും ചേർക്കുക. ദോശക്കല്ല് ചൂടായ ശേഷം മാവൊഴിച്ച് പരത്തുക. അതിനുശേഷം ഈ ചെമ്മീൻ കൂട്ട് ദോശയുടെ മുകളിൽ പരത്തുക. നെയ് ദോശ. അരിയും ഉഴുന്നും അരച്ചെടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് കലക്കി വയ്ക്കുക. ദോശക്കല്ല് ചൂടാകുമ്പോൾ നെയ്യ് പുരട്ടി മാവ് ഒഴിച്ച് പരത്തുക.
ദോശയുടെ മുകളിലും നെയ്യ് പുരട്ടി രണ്ട് വശവും മുറിച്ച് എടുക്കുക. മുട്ട മസാല ദോശ. ചേരുവകൾ: മുട്ട 3, പച്ചരി 1/2 കപ്പ്, സവാള 2, തക്കാളി 1, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, തേങ്ങ പകുതി, മസാല ആവശ്യത്തിന്, കുരുമുളക് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ് 5 എണ്ണം, എണ്ണ ഉപ്പ് പാകത്തിന്, ഇഞ്ചി 3 എണ്ണം, വെളുത്തുള്ളി 4 എണ്ണം, ഉഴുന്ന് 1/2 കപ്പ്, ചോറ് 1/2 കപ്പ്. തയ്യാറാക്കുന്ന വിധം: പച്ചരി, ഉഴുന്ന്, ചോറ് എന്നിവ നല്ലതുപോലെ അരച്ചെടുക്കുക. അതിൽ സോഡാപ്പൊടി ചേർക്കുക. ചീനച്ചട്ടിയിൽ അല്പം എണ്ണയെടുത്ത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവ വഴറ്റി എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. പൊടികൾ മൂത്ത ശേഷം ചേരുവകൾ യോജിപ്പിച്ച് മുട്ട പൊട്ടിച്ച് ചിക്കി ചേർക്കുക. ദോശക്കല്ല് ചൂടായ ശേഷം മാവ് ഒഴിച്ച് പരത്തുക. അതിനുശേഷം മുട്ട മസാല വിതറി ദോശയുടെ 3 വശവും ത്രികോണാകൃതിയിൽ മടക്കുക. അതിനുശേഷം നെയ്യൊഴിച്ച് ചുട്ട് എടുക്കുക.